ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ്, എന്താണ് ബ്രോ ഈ ബാക്കപ്പ് പ്ലെയേഴ്സ്. എനിക്കാണെങ്കിൽ കേട്ടിട്ട് മടുത്തു, കാരണം ഓരോരുത്തർക്കും വോയിസ് അയച്ച് പറഞ്ഞു കൊടുത്ത് എനിക്ക് മതിയായി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കപ്പ് പ്ലെയേഴ്സ് അവൈലബിൾ എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബട്ട് എല്ലാ മത്സരവും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല, സെലക്റ്റഡ് മാച്ചസ് മാത്രമേ കണ്ടു. ഇതിലൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു ഓള ടി ടെന്നിലൊന്നും ഇല്ല, നമ്മുടെ ടാറ്റ ഐ പി എൽ. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 20 ടീമൊക്കെ ജി എൽ ഇടുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ, കൺഫേം യൂസ്ഫുള്ളാണ്. ബിക്കോസ് ആ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്കത് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഒരു ഫുൾ ഗൈഡ് തന്നെ തരാം അതിനെപ്പറ്റി, എന്നാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ക്ലിക്ക് ആവത്തുള്ളൂ. ബട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മാച്ചിൽ ബാക്കപ്പ് പ്ലെയേഴ്സ് അവൈലബിൾ എന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടീമിൽ ഇപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ നമ്മുടെ ക്യാമറോൺ ഗ്രീനും അസ്തർ പട്ടേലും കളിക്കുന്നില്ല, ഈ രണ്ട് പ്ലെയേഴ്സ് ഇന്ന് കളിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ബാക്കപ്പ് പ്ലെയേഴ്സിൽ നമുക്ക് 4 പേരെ പിക്ക് ചെയ്ത് ഇടാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ കുൽദീപ് യാദവിനെ ഇടാം, പവലിനെ ഇടാം, അതുപോലെ തന്നെ ടിം ഡേവിഡിനെ ഇടാം, അതുപോലെ തന്നെ മനീഷ് പാണ്ഡേനെ ഇടാം. 4 പ്ലെയേഴ്സിനെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഈ അസ്തർ പട്ടേലും ക്യാമറോൺ ഗ്രീനും കളിക്കുന്നില്ല. അപ്പോൾ ആ സ്പേസിക്ക് നമ്മുടെ കുൽദീപ് യാദവ് വരും, അടുത്ത സ്പേസിക്ക് പവൽ വരും. കാരണം നമ്മൾ ആ ഒരു രീതിക്കാണ് പുള്ളിയെ പിടിച്ചിട്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരാളുകൂടെ കളിക്കുന്നില്ല, തിലക് വർമ്മ കൂടെ കളിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ടിം ഡേവിഡ് തിലക് വർമ്മയുടെ സ്ഥാനത്തിലോട്ട് വരും. അതുപോലെ ഇപ്പോൾ വേറെ ആരെയും കളിക്കുന്നില്ല, ഇഷാൻ കിഷൻ കളിക്കുന്നില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് മനീഷ് പാണ്ഡേ വരും. ജസ്റ്റ് സിമ്പിളാണ്, നല്ല രീതിക്ക് നമുക്കത് യൂട്ടിലൈസ് ആവും. ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് 10 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റിലൊക്കെ ആ ലൈനപ്പോൾ വരണമെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല പ്ലെയേഴ്സൊക്കെ എങ്കിൽ നമുക്ക് 20 ടീമൊക്കെ ഇട്ടവരാണെങ്കിൽ പെട്ട് പോവും. അപ്പോൾ അതെന്തായാലും ഈ ഒരു സംഭവം യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പ്ലെയർ ഇല്ലെങ്കിൽ ആ പ്ലെയറിന് പകരം വേറൊരു ഇപ്പോൾ ഫാസ്റ്റ് ബോളറാണ് അവൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ലെങ്കിൽ ആ ഒരാളെ ഇപ്പോൾ ഒരാളെങ്കിൽ ഒരാളെ മാത്രം നിങ്ങൾ ബാക്കപ്പ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലെയർ ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത് ഈ ആർച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇന്നത്തെ മത്സരം കളിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ആ സ്ഥാനത്തോട്ട് നമ്മുടെ രവൻ വരും. ആര്, എം റഹ്മാൻ, മുജീബ് റഹ്മാൻ നമ്മൾ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബാക്കപ്പ് പ്ലെയറായിട്ട്, ആ സ്ഥാനത്തോട്ട് മുജീബ് റഹ്മാൻ വരും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഇപ്പോൾ നമ്മൾ വിക്കറ്റ് കീപ്പറാണ് ഇല്ലാത്തതെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പറെ നമ്മൾ പിക്ക് ചെയ്തതെന്ന് വെച്ചാൽ അത് നമ്മൾ കൈകൊണ്ട് മാറ്റുക തന്നെ വേണം, കാരണം ആ ഒരു പ്ലേസിലോട്ടൊന്നും ആരും അങ്ങനെ ചേഞ്ച് ചെയ്തിടത്തില്ല. അപ്പോൾ ബാറ്റിംഗ് ബോളിംഗ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, വിക്കറ്റ് കീപ്പർ നമ്മൾ ഒരാളെ പിക്ക് ചെയ്തിട്ടോ അയാൾ കളിക്കാനും ഇല്ല, നമ്മൾ ബാക്കപ്പ് പ്ലെയറിൽ ആഡ് ചെയ്ത ആൾ വിക്കറ്റ് കീപ്പിങ്ങും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ പിക്ക് ചെയ്തിട്ട ആൾ കളിക്കാനില്ലാത്ത ആൾ തന്നെ കളിക്കും, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ, ഒരുപാട് തലകുത്തി നിന്ന് ആലോചിക്കാനോ ഒന്നുമില്ല, സിമ്പിൾ ലോജിക്കാണ്. അത് വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പം അങ്ങനെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചിട്ട് 4 പേരെ നിങ്ങൾ ടീമിൽ ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫാൻറ്റസി പോയിൻ്റ് കണക്കാക്കുന്നത് അത് ആ പ്ലെയറെ മാറി അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സിനോ അനൗൺസ് ചെയ്യാത്ത പ്ലെയേഴ്സിനോ അവർ ബാക്കപ്പ് പ്ലെയേഴ്സ് ഓട്ടോമാറ്റിക്കലി ഇതാവും. ഐ മീൻ ഇപ്പോൾ എക്സാമ്പിളിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ടീം ഇട്ട് വെച്ചിട്ട് പോയി, അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആർച്ചറും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ തിലക് വർമ്മയും കളിക്കുന്നില്ല, നമ്മൾ ബാക്കപ്പ് പ്ലെയർ ആയിട്ട് വേറെ 2 പേരെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്ലേസിൽ അവർ വരും. ദാറ്റ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈനപ്പിൽ ഇതെടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷയമാക്കണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയം കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കാര്യമായിട്ട് ഇതിൽ വായിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പമാവും. കണ്ടില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ബാക്കപ്പ് പ്ലെയർ ആവില്ല, അത് അനൗൺസ്ഡ് ആണെങ്കിൽ അനൗൺസ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യും, അനൗൺസ്ഡ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അനൗൺസ്ഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഒരുപാട് ഇതിനെപ്പറ്റി തലപോഞ്ഞ് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തന്നില്ലേ, അത് മനസ്സിലാകില്ലേ? മനസ്സിലാവാത്തൊരു ഇനിയും മനസ്സിലാവരുത്തുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വരിക, ഞാൻ പറഞ്ഞു തരാം വൃത്തിയായിട്ട് കേട്ടോ. എനിക്ക് ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ ദിവസവും പ്രെഡിക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.